വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. കാട്ടരുവിൻ വേരുകൊണ്ട് കെട്ടിയിട്ടപ്പോഴെല്ലാം കാട്ടരുവി കൂട്ടമായി ഉണർന്നവരാണ് ഞങ്ങൾ. ശബ്ദങ്ങൾ കേൾക്കാതെ പോകാറില്ല, ചിലപ്പോൾ കേട്ടിട്ടും കാണാതെ പോകാറുണ്ട്. എന്നാലും ശബ്ദങ്ങൾ കേൾക്കുക തന്നെ ചെയ്യും. ശബ്ദത്തിൻ്റെ ഗാംഭീര്യം കൂടുന്തോറും കേൾക്കുന്ന ആളുടെ ഹൃദയത്തിനകത്ത് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. പ്രതിപക്ഷത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷത്ത് സംഭവിച്ചിരിക്കുന്ന ഈ വിപ്ലവകരമായ മാറ്റത്തിന് സമാഷ് ഗുഡ് നീക്കം. ഇതല്ലെങ്കിൽ പിന്നെ എന്ത്? കൈയടിക്കാതിരിക്കാൻ പറ്റില്ല. വളരെ 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 മികച്ച മുന്നേറ്റം. അതെ, പ്രതിപക്ഷ നേതാവായിട്ട് കേരളത്തിലെ കോൺഗ്രസുകാരുടെ, ലീഗുകാരുടെ, പ്രതിപക്ഷത്തുള്ള ആളുകളുടെ, എന്തിനു വേണം പറയാൻ ഭരണപക്ഷത്തുള്ള ആളുകളുടെ വരെ നെഞ്ചിലെ നല്ല മനുഷ്യനാണ് നമ്മുടെ സ്വന്തം വി ഡി സതീശൻ. വി ഡി സതീശൻ അധികാരത്തിലേറുമ്പോൾ പ്രതിപക്ഷത്ത് വലിയ മുന്നേറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയാനുള്ളത്. വി ഡി സതീശൻ സംഘികളുടെ പേടി സ്വപ്നമാണ്. സംഘപരിവാരിന് എന്നും നേർക്കുനേർ നിന്നുകൊണ്ട് മറുപടി കൊടുത്ത കൃത്യമായ മതേതര വിശ്വാസിയായിട്ടുള്ള ഒരു കോൺഗ്രസുകാരൻ. പല വിഷയങ്ങളിലും ശശികലയെ പോലെയുള്ള വിശകലന്മാരെ കൃത്യമായി നേരിടാൻ വി ഡി സതീശൻ മുന്നോട്ട് വന്നത് കൈയടിച്ച ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവായി വി ഡി സതീശൻ വരുമ്പോൾ കേരളത്തിലെ കോൺഗ്രസുകാരോടൊപ്പം ലീഗുകാരോടൊപ്പം ഞാനും സന്തുഷ്ടനാണ്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭരണപക്ഷം വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ പ്രതിപക്ഷം അതിനേക്കാൾ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് കൃത്യമായ മുന്നേറ്റം കാഴ്ചവെക്കാൻ മുന്നോട്ട് വരുന്നു എന്നുള്ളത് തന്നെയാണ്. വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാകുമ്പോൾ കൃത്യമായ രീതിയിലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കോൺഗ്രസിന് സാധിക്കും എന്നുള്ളത് തന്നെയാണ് അണിയറ റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയാനുള്ളത്. അതിനുശേഷം മറ്റൊരു സൈക്കോളജിക്കൽ മൂവ്. കെ പി സി സി പ്രസിഡന്റായി സുധാകരൻ. സുധാകരനും കൂടി സജീവമായി നിന്ന് കഴിഞ്ഞാൽ യുവാക്കൾ നെഞ്ചും വിരിച്ച് പ്രതിപക്ഷത്തോടൊപ്പം നിൽക്കും. അങ്ങനെ ഒരു വമ്പൻ മുന്നേറ്റവുമായി പ്രതിപക്ഷവും ഭരണപക്ഷവും കേരളത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം കാഴ്ചവെക്കുന്ന നാളുകളാണ് ഇനി കാണാൻ വേണ്ടി പോകുന്നത്. അതായത് ആ പഴയ കാലമൊക്കെ പോയി, മുതുമുത്തച്ഛന്മാർ എന്നും അധികാര കസേരയിൽ ഇരുന്നു കൊണ്ട് അമ്മാനമാടുന്ന ആ കാലം കഴിഞ്ഞിരിക്കുന്നു. ഇത് പുതിയ കാലം. വി ഡി സതീശൻ പറയാറുണ്ട് കോൺഗ്രസിനെ അങ്ങനെയൊന്നും ആർക്കും തകർക്കാൻ പറ്റില്ല എന്ന്. അതെ, അത് വി ഡി സതീശനിലൂടെ തന്നെ കോൺഗ്രസ് തെളിയിച്ചു കൊടുക്കുമ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം കേരളത്തിൽ കാണുമ്പോൾ സംഘികൾ നോക്കുകുത്തിയാകും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. എന്തായാലും പ്രതിപക്ഷത്തിന്റെ പുതിയ നേതാക്കന്മാർക്ക് ഒരു ബിഗ് സല്യൂട്ട്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം.